നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മൊത്തത്തിൽ അമ്മൂൻ ഒരു മാറ്റം വന്നതുപോലെയാ എനിക്ക് തോന്നുന്നേ. ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നേ? മാറ്റം വന്നിട്ടാണോ ക്ഷേത്രത്തിൽ പോയി കയ്യിൽ കർപ്പൂരം കത്തിക്കുകയും ശയനപ്രദക്ഷിണവും ചെയ്തതും ഒക്കെ? എല്ലാ ശ്രീകുട്ടിക്ക് വേണ്ടി തന്നെയാ. ശ്രീകുട്ടി അപകട നില തരണം ചെയ്തതോടെ അവളെ കുറിച്ചുള്ള ഉത്കണ്ഠ അമ്മൂന് മനസ്സിൽ നിന്ന് പോയി. വീണ്ടും സങ്കടപ്പെട്ടിരിക്കാനല്ല അവള് ശ്രമിക്കുന്നത്. ഈ കുടുംബത്തിൽ ഇനിയൊരു ആപത്തും വരാതിരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അവള്. അതിന് ദിനേശേട്ടന്റെ കൂട്ടുണ്ട്. എന്താണ് അവരുടെ നീക്കമെന്ന് ദിനേശേട്ടനൊന്നും വിട്ടു പറയുന്നുമില്ല. നീ ഗൗരവത്തോടെയാണോ സംസാരിക്കുന്നത്? നീ പറഞ്ഞ വിഷയം നമ്മളെ ബാധിക്കുന്നത്. അതെ അച്ഛ, കാവേരി പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നത്. അമ്മൂന്റെ വാക്കിലും പെരുമാറ്റത്തിലും ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ശ്രീകുട്ടിയെ കാണാൻ പോവില്ലെന്ന് അവൾ തീരുമാനമെടുത്തത് കാഞ്ചനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ആ സ്ത്രീ ആരാണെന്ന് അറിയാനുള്ള ശ്രമത്തിലെ അമ്മു. അതിന് ദിനേശനും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. വലിയ ആപത്തിലേക്ക് അവൾ പോകുന്നത്. അമ്മുവിന്റെ മനസ്സിൽ ചില ധാരണകളുണ്ട്. അതിന്റെ പിന്നാലെ അവൾ നടക്കുന്നത്. അവൾക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. അച്ഛനും എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം. നമ്മുടെ കുട്ടികളുടെ ജീവനെ ഓർത്തിട്ടെങ്കിലും. കാഞ്ചനെ പോലെ ശ്രീദേവിയും അങ്ങനെ പറയുകയാണ്? ഇല്ല, ഈ കുടുംബത്തോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അത് മാണിക്യമംഗലംകാർക്ക് മാത്രമാ. പിന്നെ ആ കുടുംബത്തിന്ന് പകയായിട്ട് വരാൻ ഇപ്പോ ആരുമില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും അതിന്റെ വഴിക്ക് അമ്മു പോയിരിക്കുന്നത്. അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങള് അവളെന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തു. ദിനേശനെയും കൂട്ടി അവള് പോയിരിക്കുന്നത് വീണ്ടും ആ വഴിക്ക. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ പോയിട്ട് അവരെന്ത് ചെയ്യാനാ? മംഗലശ്ശേരിയിലെ ആൾക്കാർ അവിടെ കയറി ഇറങ്ങുന്നത് നാട്ടുകാരെ കൊണ്ട് പഴയതൊക്കെ ഓർമ്മപ്പെടുത്താനേ ഉപകരിക്കൂ. അമ്മുവിനെ ഇതിൽ നിന്ന് വിലക്കണം. അവൾക്ക് ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും അമ്മേ, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻജന്മത്തിൽ. അല്ലെങ്കിൽ ഒരു പെണ്ണൊരു കുടുംബത്തിന് വേണ്ടി ജീവൻ പോലും കളയാൻ നിൽക്കോ? ദിനേശേട്ടനെ മാറ്റിയെടുക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? പക്ഷേ അമ്മൂനത് കഴിഞ്ഞു. അമ്മൂന്റെ നാട്ടിൽ പോയവളാ ഞാൻ. അവളെ പറ്റി നാട്ടുകാർ പറഞ്ഞതിലൊന്നും കള്ളവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വരുന്ന ആപത്തുകളൊക്കെ തട്ടിമാറി പോകുന്നത് അമ്മ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.